വെൽക്കം ബാക്ക് ടു ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്രിസ്മസ് സ്പെഷ്യൽ ക്രാഫ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്നോഫ്ലേക്സ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കാൻ നോക്കാം. ഇതിനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് 2 A4 ഷീറ്റ് പേപ്പറാണ്. അപ്പോൾ ഇതിൽ നിന്ന് 1 A4 ഷീറ്റ് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ 2 പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിൽ നിന്ന് 1 പേപ്പർ എടുത്തിട്ട് ഇതുപോലെ സെൻറ്ററിലേക്ക് ഒന്ന് മടക്കി കൊടുക്കാം. ഇനി ഇത് വീണ്ടും ഇതുപോലെ 2 സൈഡിലായിട്ട് മടക്കി കൊടുക്കാം. വീണ്ടും ഒന്നുകൂടെ മടക്കി കൊടുക്കാം. ഇത് നമുക്ക് ഏറ്റവും ചെറുതായിട്ട്, അതായത് ഈ ഒരു വിട്ടിൽ കിട്ടുന്ന വരെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. നല്ല പ്രസ് ചെയ്തൊന്ന് ക്രീസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് ഇതുപോലെ ഒന്ന് ഓപ്പൺ ആക്കിയെടുക്കാം. ഇനി വീണ്ടും ഇതുപോലെ സിഗ്സാഗ് ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് ഫുള്ളായിട്ട് ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും കിട്ടുക. ഇനി നമ്മൾ ഇത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതുപോലെ ഒരു ഡിസൈൻ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിന് മേലെ വെച്ചിട്ട് നമുക്കൊന്ന് വരച്ചെടുക്കാം. ഇനി നമ്മൾ വരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, താഴോട്ട് കുറച്ച് സ്പേസ് പോയാലും കുഴപ്പമില്ല. നമ്മൾ ഇതിനെ ടോപ്പ് സൈഡിൽ ഇതിൻ്റെ എഡ്ജിനോട് ചേർത്ത് വെച്ചിട്ട് വേണം നമ്മുടെ ഈ ടെംപ്ലേറ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് വരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിതൊരു പെൻസിൽ യൂസ് ചെയ്തിട്ടൊന്ന് വരച്ചെടുക്കാം. ഇനി ഇതേ രീതിയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്ത മറ്റൊരു സ്ട്രിപ്പ് പേപ്പറും കൂടി ഉണ്ട്. അതിൻ്റെ മേലെ നമ്മൾ ആദ്യം ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ഇതേ ഡിസൈൻ തന്നെ വെച്ചിട്ട് നമുക്കൊന്ന് വരച്ചെടുക്കണം. കണ്ടോ, ഇതുപോലെ ഞാൻ 2 സ്ട്രിപ്പും വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സിസർ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ നമ്മൾ വരച്ചെടുത്ത 2 സ്ട്രിപ്പും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഈ ഒരു ഡിസൈനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ 2 സ്ട്രിപ്പും ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ചിട്ടൊന്ന് ഗ്ലൂ ചെയ്ത് കൊടുക്കണം. 2 എൻഡും നമുക്ക് ഇതേപോലെ തന്നെ ഗ്ലൂ ഇട്ടിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ നമുക്ക് 2 എൻഡും ഗ്ലൂ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഏറ്റവും ആദ്യം ചെയ്ത് കൊടുത്ത ഫോൾഡ് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മളിപ്പോൾ സ്റ്റിക്ക് ചെയ്ത് കൊടുത്ത ആ ഒരു എൻഡ് ഉണ്ടല്ലോ, അതും നമ്മൾ നേരത്തെ ചെയ്ത ഫോൾഡും ഒരുമിച്ച് വെച്ചിട്ട് എല്ലാ സൈഡിൽ നിന്നും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ രീതിയിലൊന്ന് പ്രസ് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡിസൈൻ കിട്ടും. ഇനി നമുക്ക് ഈ ഫോൾഡൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ വളരെ ഈസിയാണ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. നമ്മുടെ സ്നോഫ്ലേക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഞാനിതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, ഇപ്പോൾ നമ്മുടെ സ്നോഫ്ലേക്സ് റെഡിയായി. ഇതൊരു സിംഗിൾ പീസാണ്. ഇനി നമുക്ക് ഇതേ രീതിയിൽ തന്നെ 1 എണ്ണം കൂടെ റെഡിയാക്കി എടുക്കണം. അതിനുശേഷം ഇതിൻ്റെ സെൻറ്ററിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ മേലെ ആയിട്ട് 1 എണ്ണം കൂടെ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 എണ്ണം കൂടെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ മേലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് ഹാങ് ചെയ്യുകയോ അല്ലെങ്കിൽ വാളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം. കണ്ടോ, ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ റെഡ് കളർ A4 ഷീറ്റ് വെച്ചിട്ട് വേറൊരു ഡിസൈനിൽ ഒരു സ്നോഫ്ലേക്കും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ഡിസൈനാണ് ഞാനിവിടെ വരച്ച് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡിസൈൻ വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ 2 എൻഡിലും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ സിംഗിൾ പീസായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, സ്റ്റിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഡിസൈനാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ, ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.